നമസ്കാരം. വിവാഹ വഴികാട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ ഒരു എപ്പിസോഡിൽ വായിക്കുന്നത്. ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസും ഇതുപോലെ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. മുന്നേ ഞങ്ങൾ ഒരുപാട് ഡീറ്റെയിൽസ് ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്ത ഒരുപാട് പേർക്ക് നല്ലൊരു ബന്ധം കിട്ടിയെന്ന് അറിയിച്ചിട്ടുണ്ട് പലരും. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. തുടർന്നും ഇതുപോലെ നിങ്ങളുടെ നല്ല സഹകരണം പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. കൂടുതൽ പേരിലേക്ക് എത്തി നമ്മൾ ഷെയർ ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും പെട്ടെന്ന് തന്നെ നല്ലൊരു ബന്ധം ലഭിക്കാനായിട്ട് ഞങ്ങളുടെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വയ്ക്കൂ. സഫയുടെ ഡീറ്റെയിൽസ് ആണ് ആദ്യമായിട്ട് പറയുന്നത്. സഫയ്ക്ക് 26 ആണ് ഏജ് വരുന്നത്. മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത്. ആളുടെ ക്വാളിഫിക്കേഷൻ MA ആണ്. നെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആളുടെ ഹൈറ്റ് 162 സെൻറ്റിമീറ്റർ ആണ്. അവരുടെ ഫാമിലി ഫാദറ് ഗൾഫിലാണ്, മദർ ഹൗസ് വൈഫാണ്, ഒരു ബ്രദറാണുള്ളത്. ബ്രദർ മാരീഡ് ആണ്, സെറ്റിൽഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവര് റിക്വയർമെൻറ്റ്സായിട്ട് പറയുന്നത് 30 വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത്. ഗവൺമെൻറ് ജോബുള്ളവർക്ക് മുൻഗണന എന്ന് പറയുന്നുണ്ട്. കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള പ്രപ്പോസലാണ് ഫസ്റ്റ് പ്രിഫറൻസായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് കേട്ടിട്ട് താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അടുത്തത് 29 വയസ്സുള്ളൊരു മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസാണ്. സുന്നി യുവതിയാണ്. കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സാണ്. ജോലിയൊന്നുമില്ല. ഡിവോഴ്സാണ്, കുട്ടികളില്ല. ഇവൻ്റെ സ്ഥലം വരുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ്. ഇവൻ്റെ ഫാമിലി ഫാദർ ലേറ്റാണ്, മദർ ഹൗസ് വൈഫാണ്. രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട്, അതിലൊരാൾ മാരീഡാണ്. ഒരു ബ്രദറുണ്ട്, ബ്രദറും മാരീഡാണ്. അവർ റിക്വയർമെൻറ്റ്സായിട്ട് പറയുന്നത് ഏജ് മാക്സിമം 37 ആണ് പറയുന്നത്. ഭാര്യ മരിച്ചതോ ഡിവോഴ്സ് ആയതോ ആയിട്ടുള്ള പ്രപ്പോസലുകളാണ് നോക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലുള്ള പ്രപ്പോസൽ നോക്കുന്നുണ്ട്. അടുത്തത് സഫീറയുടെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. സഫീറയ്ക്ക് 37 ആണ് ഏജ് വരുന്നത്. മുസ്ലിം സുന്നി യുവതിയാണ്. ഫസ്റ്റ് മാരേജ് ആണ്. ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. ഇവൻ്റെ ഫാമിലി ഫാദർ ലേറ്റാണ്, മദർ ഹൗസ് വൈഫാണ്. ഒരു 3 ബ്രദേഴ്സും ഒരു സിസ്റ്ററും ഉണ്ട്. ഇവരെല്ലാം മാരീഡ് ആണ്. ഇവർ റിക്വയർമെൻറ്റ്സായിട്ട് പറയുന്നത് ഏജ് മാക്സിമം 46 വരെ നോക്കുന്നുണ്ട്. മലപ്പുറം, വയനാട്, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നുണ്ട്. സെക്കൻഡ് മാരേജ് ആണെങ്കിലും നോക്കുന്നുണ്ട്. കുട്ടികളുള്ള പ്രപ്പോസലാണെങ്കിലും പരിഗണിക്കുന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. അടുത്തത് ഷെറീനയുടെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഷെറീനയ്ക്ക് 36 ആണ് ഏജ് വരുന്നത്. സെക്കൻഡ് മാരേജ് ആണ്, ഡിവോഴ്സാണ്. 2 ആൺകുട്ടികളുണ്ട്. ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്. ഫാമിലി ഫാദറ്, മദർ, 2 സിസ്റ്റേഴ്സ് ഉണ്ട്. സിസ്റ്റേഴ്സ് 2 പേരും മാരീഡാണ്. ഇവരെ ഉപ്പ കിടപ്പിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ ഹൗസ് വൈഫ് ആണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലുള്ള പ്രപ്പോസലാണ് നോക്കുന്നത്. മാക്സിമം ഒരു 43 വരെ ഉള്ള പ്രപ്പോസൽ നോക്കുന്നുണ്ട്. ഇത്രയും ഡീറ്റെയിൽസാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് റോസി എന്ന് പറയുന്ന യുവതിയുടെ ഡീറ്റെയിൽസാണ്. 43 ആണ് ഏജ് വരുന്നത്. അവിടെ ക്വാളിഫിക്കേഷൻ SSLC ആണ്. ഫാമിലി ഉപ്പയും ഉമ്മയൊന്നുമില്ല. പിന്നെ അവർ ഭാര്യ മരിച്ചതോ പിന്നെ ഡിവോഴ്സ് ആയതോ ആയിട്ടുള്ള പ്രപ്പോസൽ നോക്കുന്നുണ്ട്. ഇവരുടെ ഭർത്താവ് മരിച്ചതാണ്. കുട്ടികളൊന്നുമില്ല. സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവൻ്റെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ്. തിരുവനന്തപുരത്തുള്ള പ്രപ്പോസലാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ആയിഷത്ത് മുഫീദയുടെ ഡീറ്റെയിൽസാണ് പറയുന്നത്. ആൾക്ക്
23 ആണ് ഏജ് വരുന്നത്. കുട്ടിയുടെ ഹൈറ്റ് 5.2 ഫീറ്റ് ആണ്. കളർ വൈറ്റ് ആണ്. മീഡിയം ബോഡി ടൈപ്പ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുന്നി വിഭാഗത്തിലുള്ള കുട്ടിയാണ്. ഇവരുടെ ക്വാളിഫിക്കേഷൻ MBBS ആണ് കേട്ടോ. ഡോക്ടറാണ്. ഇവരുടെ സ്ഥലം വരുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ്. ഇവർ മെയിനായിട്ട് ഡോക്ടേഴ്സിൻ്റെ പ്രപ്പോസൽസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഡിസ്ട്രിക്റ്റ് കുഴപ്പമില്ല, എല്ലാ ഡിസ്ട്രിക്റ്റിലുള്ള പ്രപ്പോസലും പരിഗണിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഡോക്ടേഴ്സ് ആണെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് മറിയം ബിവിയുടെ ഡീറ്റെയിൽസ് ആണ്. ആൾക്ക് 42 ആണ് ഏജ് വരുന്നത്. 163 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ താൽക്കാലികമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആളുടെ ക്വാളിഫിക്കേഷൻ SSLC ആണ്. സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. ഇവരെ ഫാദർ ലേറ്റ് ആണ്. മദറുണ്ട്, ഒരു ബ്രദറുണ്ട്, 3 സിസ്റ്റേഴ്സ് ഉണ്ട്. എല്ലാവരും മാരീഡാണ്. ഇവർ പ്രത്യേകിച്ച് യാതൊരുവിധ ഡിമാൻഡ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആളുടെ സെക്കൻഡ് മാരേജ് ആണ്. അപ്പോൾ മറിയം BV ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് ഷറഫുനീസയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത്. ഷറഫുനീസയ്ക്ക് 37 ആണ് ഏജ് വരുന്നത്. ഡിവോഴ്സാണ്. 2 കുട്ടികളുണ്ട്. ആളുടെ ഹൈറ്റ് 5'2" ആണ്. ഹയർ സെക്കൻഡറി ആണ് ക്വാളിഫിക്കേഷൻ. സുന്നി വിഭാഗത്തിലുള്ളതാണ്. ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ മഞ്ചേരി ഭാഗമാണ്. ഇവർ പ്രത്യേകിച്ച് യാതൊരുവിധ ഡിമാൻഡ്സുകളോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത്. ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസും നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയറായിട്ട് ബയോഡാറ്റയും ഫോട്ടോയും റിക്വയർമെൻറ്റ്സും സഹിതം അയച്ചു തരികയാണെങ്കിൽ വരുന്ന എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.